രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ അൻപത് സീറ്റുകളോടെ ആരംഭിച്ച കോളേജിൽ ഇന്ത്യൻ ഡെന്റൽ കൗൺസിൽ പ്രതിനിധികൾ കഴിഞ്ഞ ഏപ്രിലിൽ പരിശോധന നടത്തിയിരുന്നു പ്രൊഫസർ അഡീഷണൽ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികളിൽ രണ്ട് വീതവും ഒരു സീനിയർ റെസിഡൻറ്റ് തസ്തികയുമാണ് നികത്താനുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പാലിക്കേണ്ട പ്രാഥമിക കാര്യം പോലും പാലിച്ചിട്ടില്ല ഡെന്റൽ കൗൺസിൽ പറഞ്ഞ മുപ്പത് ഡെന്റൽ ചെയറുകളിൽ ഒന്നുപോലും വാങ്ങിയിട്ടില്ല പോരായ്മകൾ പരിഹരിക്കുന്നതിന് ജൂലൈ പതിനൊന്ന് വരെ സമയം നൽകിയിട്ടും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ ഗവൺമെന്റ് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അനുബന്ധ സംവിധാനങ്ങൾക്ക് യാതൊരു മാർഗവും കണ്ടെത്താത്ത അവസ്ഥയാണ് ഇത് ആദിവാസികളുടെ അഥവാ പിന്നാക്ക ടീമിന്റെ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ് തന്നെ ഇവിടുത്തെ എംപിയും എം എൽ എയും മറിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് തന്നെ നാലു തസ്തികളുടെ നിയമനത്തിന് ധനകാര്യവകുപ്പ് അനുമതി നൽകിയിട്ടില്ല പഠനകാര്യങ്ങൾക്കായുള്ള സാമഗ്രികൾ വാങ്ങുന്നതിന് രണ്ടര കോടിയുടെ ശുപാർശയിൽ കോടി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നിന്ന് ഈ അധ്യയന വർഷം കോളേജിലേക്ക് പ്രവേശനം സാധ്യമല്ലെന്ന് ഏതാണ്ട് ഉറപ്പായി നിലവിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട് കേന്ദ്ര സർക്കാരിന്റെയും ഡെന്റൽ കൌൺസിലിന്റെയും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന സുപ്രീം കോടതിയെ സമീപിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ജ്യോതിന്ദ്രകുമാർ സർക്കാരിന് ശുപാർശ ചെയ്തു എന്നാൽ കോളേജിൽ ഡെന്റൽ കൌൺസിലിന്റെ പുനഃപരിശോധന ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് ആരോഗ്യവകുപ്പ് ക്യാമറാ പേഴ്സൺ സാദിക് പാറക്കലിനൊപ്പം യുഷൈജു മീഡിയ വൺ ആലപ്പുഴ